श्री डी एच विनाथ आघोष उद्घाटन आदरवे क्षेत्र സുഭദ്ര ടീച്ചർ, വേദിയിലെ സദസ്സിലുമുള്ള പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളെ, 79 പത്താം ക്ലാസ് പാസായ ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്നുള്ള അഭിമാനത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഞാൻ മാത്രമല്ല, എന്റെ സഹോദരി സഹോദരന്മാരെല്ലാം പഠിച്ചത് കൂടിയാണ്. മഷേർക്ക് സൂചിപ്പിച്ച പോലെ ഒരു വലിയ കുടുംബമുണ്ട്. അപ്പൊ അവരെല്ലാം പഠിച്ച കൂടിയാണ്. പിന്നെ എന്റെ മദറിനോ പഠിച്ചത് കൂടിയാണ്, എന്റെ മക്കൾ പഠിച്ചത് കൂടിയാണ്. അപ്പൊ ഞാൻ പഠിച്ചു എന്ന് പറയുന്നതിനേക്കാൾ എന്റെ കുടുംബം പഠിച്ച സ്കൂളാണ്. അപ്പോ ആ സ്കൂളുമായി അത്രത്തോളം നാഭിനാള ബന്ധമുണ്ട്, രക്തബന്ധമുണ്ട്. അതിൽ അതിയായ സന്തോഷമുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളെ അഭിമുഖീകരിച്ച് ഇങ്ങനെ നിൽക്കാൻ എനിക്ക് പ്രാണി കിട്ടിയത്. പിന്നെ ഒരു കുഞ്ഞ് തിരുത്ത് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ഉള്ള ബാക്കിയെല്ലാം ശരിയാണ്. ഞാൻ സിനിമ സംവിധാനം ചെയ്തിട്ടില്ല. കഥ എഴുതും, കവിത എഴുതും, പ്രബന്ധം എഴുതും, പഠനങ്ങളുണ്ട്. രണ്ട് സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, സ്ക്രിപ്റ്റ് ചെയ്ത സിനിമയുണ്ട്, ഒരു സിനിമ നിർമ്മിച്ചിട്ടുണ്ട്. അതാണ് എന്റെ വ്യക്തിപരമായിട്ടുള്ള എന്റെ ബയോഗ്രഫി എന്ന് വേണമെങ്കിൽ എന്ന് പറയാം. പിന്നെ ഭാഷ പറഞ്ഞതുകൊണ്ട് ഞാൻ എങ്ങനെ നിങ്ങളോട് സംസാരിക്കും, ഏത് രീതിയിൽ സംസാരിക്കുമെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ കടന്നു പോകുന്ന ഒരു കാലമാണ് നിങ്ങളെങ്കിലും ആ കാലം എങ്കിലും നഷ്ടപ്പെട്ടുപോയി. ആ ഭാഷ എനിക്കറിയില്ല. കുട്ടികളോട് സംസാരിക്കാൻ ഇപ്പൊ ഭാഷക്കോ ഇവിടെയുള്ള അധ്യാപകർക്കോ നിരന്തരമായ സമ്പർക്കം കൊണ്ട് നിങ്ങളുടെ മനസ്സ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നും നിങ്ങൾക്ക് ഏതുതരം രീതിയിൽ സംസാരിച്ചാലാണ് കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റുന്നത്, പക്ഷെ എനിക്കൊന്നും അറിയില്ല. ഞാൻ പബ്ലിക് ആയിട്ട് സംസാരിക്കാൻ മിടുക്കനായ ഒരാളുമല്ല. അതിന്റെ എല്ലാ പോരായാലും മക്കൾ മനസ്സിലാക്കണം. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഞാൻ വലിയ കാര്യങ്ങളൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോ ഇത്തരം എഴുത്തിന്റെ മേഖലയിലേക്ക് കടന്നു പോകാൻ കഴിഞ്ഞ ഭാഷ സൂചിപ്പിച്ച പോലെ പാഠ്യേതരമായ വായനകൾ കൊണ്ടാണ്. ഞാൻ ഒരിക്കലും ഒരു എഴുത്തുകാരനാകുമെന്ന് ഞാൻ സ്വപ്നം കണ്ടിട്ടില്ല. കൂടി വന്നാൽ ഒരു നെല്ല് കച്ചവടക്കാരൻ, അല്ലെ ചായ കച്ചവടക്കാരൻ, അത് മാപ്പിടി ചായ കച്ചവടമായിരുന്നു. പിന്നെ ചേരത്തിന്റെ ഒരു പൊതു സ്വഭാവം വെച്ച് നല്ല മീൻപിടുത്തക്കാരനാണ്. കാരണം ഞാൻ നല്ല മീൻപിടുത്തക്കാരനായിരുന്നു. പഠനത്തിൽ ഏറ്റവും മോശം കുട്ടിയായിരുന്നു. ഒരു ഞാൻ പഠിച്ച കാലത്ത് എന്നെ ഓർത്തു വയ്ക്കാൻ നല്ല ഓർമ്മകളുള്ള ഒരു അധ്യാപകനും ഉണ്ടാവില്ല. എനിക്കും നല്ല അധ്യാപകരോർമ്മില്ല. അവൻ അധ്യാപകൻ നല്ലതല്ലാഞ്ഞിട്ടല്ല, ഞാൻ മോശമായതുകൊണ്ട് എനിക്കൊരു എന്നെ കുറിച്ച് ഒരു ആത്മാഭിമാനം ഉണ്ടായിരുന്നില്ല. ഞാനൊരു മോശം കുട്ടിയാണ്, എനിക്കൊന്നും മനസ്സിലാവില്ല, ഒരു വിഷയത്തിൽ ജയിക്കില്ല. ഞാൻ ആകെ കൂടി 9 ക്ലാസ് വരെ ജയിച്ചത് മലയാളം ടീമാണ്. ബാക്കി എല്ലാ വിഷയങ്ങളും ഞാൻ തോക്കുമായിരുന്നു. പക്ഷെ 10ാം ക്ലാസ്സിൽ എത്തിയപ്പോൾ പഠിക്കണം എന്നൊരു വിചാരം ഉണ്ടായി. കഷ്ടപ്പെട്ട് പഠിച്ചു, അങ്ങനെ പാസ്സായി. പിന്നെ ഞാൻ മലയാളം പഠിക്കാൻ വളരെ ആഗ്രഹിച്ചു കുട്ടിയാണ്. പക്ഷെ ഞാൻ പഠിച്ച അറബിയാണ്. അന്നിവിടെ ഞാൻ 5ാം ക്ലാസ്സിൽ എത്തുന്ന സമയത്ത് ഇവിടെ ഒരു അറബി ക്ലാസ് ആരംഭിക്കുന്നു. ഒരു അധ്യാപകൻ വരുന്നു, അവൻ ഭാഷ പറയുന്നു, മുസ്ലിം കുട്ടികളുണ്ട്, അറബി പഠിച്ചാൽ മതി. എനിക്ക് അറബി പഠിക്കാൻ ഇഷ്ടമല്ല, അപ്പോൾ എനിക്ക് പറയാൻ ധൈര്യമില്ല. പക്ഷെ എന്നാലും കഷ്ടപ്പെട്ട് ഞാൻ ചെന്ന് പറഞ്ഞു നോക്കി, അത് ശരിയാവില്ല എന്ന് പറഞ്ഞു. പിന്നെ എനിക്കൊരു താല്പര്യമില്ലാത്ത അറബി പഠിച്ച് 10ാം ക്ലാസ്സിൽ നിന്ന് 6 മാർക്കാണ് അറബി കിട്ടി. ഗ്രൂപ്പ് ഉള്ളതുകൊണ്ട് 45 മാർക്കും ബി മലയാളത്തിൽ കിട്ടി. അങ്ങനെ അത്ഭുതകരമായി ഞാൻ രക്ഷപ്പെട്ട് 10ാം ക്ലാസ്സിൽ നിന്ന് ചാടിയാണ് പുള്ളിയിലേക്ക് പോകുന്നത്. അപ്പൊ മലയാളത്തിലുള്ള എന്റെ താല്പര്യം വന്നു, പക്ഷെ എനിക്ക് അതിന് അവസരം കിട്ടില്ല. പക്ഷെ ഞാൻ പഠിച്ചു വായിച്ചു എന്ന് എനിക്ക് വളരെ ആത്മാഭിമാനത്തോട് കൂടി പറയാൻ പറ്റും. ഞാൻ എഴുതിയ പ്രബന്ധങ്ങള് 3 യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാറുണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ട്, MG യൂണിവേഴ്സിറ്റി ഉണ്ട്, മലയാള യൂണിവേഴ്സിറ്റി ഉണ്ട്. പിന്നെ ട്രൈബൽ സ്റ്റഡീസ് വളരെ സീരിയസ് ആയിട്ടുള്ള ഗോത്ര മേഖലയുടെ സാംസ്കാരിക പഠനങ്ങളുടെ ഒരു പഠനം ചെയ്തിട്ടുണ്ട്. അങ്ങനെ അപ്പൊ നമ്മൾ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രയത്നിക്കുകയും ഇത്തരം വായനകളിലൂടെ കടന്നു പോവുകയും ചെയ്താൽ ഈ സാധ്യതകളെല്ലാം ഉണ്ട് എന്നുള്ളതിന്റെ ഒരു ചെറിയ ഉദാഹരണമായിട്ട് എനിക്ക് എന്നെ കുറിച്ച് പറയാൻ പറ്റും.
പിന്നെ മറ്റൊരു കാര്യം, വായന ഭരിക്കുന്നു, പുസ്തകങ്ങൾ ഭരിക്കുന്നു, ലൈബ്രറികൾ പുസ്തകങ്ങളുടെ ശാസ്ത്രമാകുന്നു എന്നുള്ള ഒക്കെ അപരാധികളുള്ള ഒരു കാലത്താണ് ജീവിക്കുന്നത്. ഞാൻ പലപ്പോഴും വിചാരിച്ചു പുതിയ തലമുറ വായനകളിൽ അകന്നു പോകുന്നുള്ളത് ശരിയാണ്. അധ്യക്ഷൻ പറഞ്ഞ പോലെ പത്രം വായിക്കാൻ പറഞ്ഞപ്പോ എല്ലാ മക്കളും പോലും പത്രം വായിക്കുന്നത് വളരെ കുറവാണ്. ആരുകാലികളുടെ വായന വളരെ കുറഞ്ഞിട്ടുണ്ട്. അച്ചടി പുസ്തകങ്ങളുടെ വായന കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ എങ്ങനെ വായിക്കുന്നത്? ഡിവൈസ് അല്ലെ, സ്മാർട്ട് ഫോണിൽ വായന നടക്കുന്നുണ്ട്. അതായത് പ്രഭാതത്തിൽ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ എഴുന്നേറ്റ് ഒരുപാട് യൂട്യൂബ് ഗുരുക്കന്മാരിലൂടെ കടന്നുപോയി ഇൻസ്റ്റഗ്രാമിൽ കിടന്നുറങ്ങുന്ന ഒരു തലമുറ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അതിനിടയിൽ വായന നടക്കുന്നുണ്ട്. കേൾവി യൂട്യൂബിലൊക്കെ അങ്ങനെ വായന നടക്കുന്ന കേൾവി ശ്രുതിയാണ്. ശ്രുതിക്കൊരു പഠന സമ്പ്രദായമാണ്. നമ്മൾ ഉപനിഷത്തിനെ കുറിച്ച് പറയുമ്പോ ഉപനിഷത്ത് പറയുന്ന പഠന രീതി എന്ന് പറയുന്നത് ശ്രുതിയാണ്. ശ്രുതി എന്ന് പറഞ്ഞാൽ ഗുരു പറയുന്നു, ശിഷ്യൻ കേൾക്കുന്നു. ഉപനിഷത്ത് തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്നത് ആരുടെ അടുത്ത് സ്ഥിതി ചെയ്യുന്നു? ഗുരുവിന്റെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന, അല്ലെങ്കിൽ പ്രകൃതിയുടെ അടുത്ത് സ്ഥിതി ചെയ്യുന്നത്. പഠന സമ്പ്രദായമോ പത്തോ 2000 വർഷം മുമ്പ് അത്തരം പഠന സമ്പ്രദായങ്ങൾ ഉണ്ടായിരുന്നു. ആ പഠന സമ്പ്രദായങ്ങളിലൂടെ കടന്നു വന്ന ഞാൻ വളരെ രസകരമായി ഓർക്കുന്ന ഒരു കഥ ചാന്തോന്തി ഉപനിഷത്തില് സത്യനാഥൻ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിയാണ്. അത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം വളരെയധികം ജാതിവ്യവസ്ഥയ്ക്ക് രൂക്ഷമായി നിന്നിരുന്ന കാലത്ത്, ബ്രാഹ്മണന്മാർക്ക് മാത്രം പഠനം സാധ്യമായിരുന്ന കാലത്ത്, ഒരു വിദ്യാർത്ഥി പഠിക്കാനുള്ള താല്പര്യം കൊണ്ട് ഗൗതമൻ എന്ന മഹർഷിയുടെ അടുത്തെത്തുന്നു. അപ്പോ അന്നത്തെ രീതി അനുസരിച്ച് കുട്ടിയോട് നിങ്ങളുടെ കുലം ഏതാണ്, പിതൃത്വം ഏതാണ് എന്ന് ചോദിക്കുമ്പോൾ ഈ കുട്ടി പറയുന്നത് എന്റെ കുലം ഏതാണ് എന്ന് എനിക്കറിയില്ല, അമ്മ മാത്രമേ എനിക്കുള്ളൂ. ജബാന അമ്മ പല സ്ഥലത്ത് ജോലിക്ക് ചെയ്തിട്ടുണ്ട്, എനിക്കറിയില്ല എന്റെ അച്ഛനെ. ഈ സത്യസന്ധത കൊണ്ട് മഹർഷി അദ്ദേഹത്തെ ശിഷ്യനായി സ്വീകരിക്കുന്നു. ഇതിനുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കരുത്. നേരെ കൊണ്ടുപോയിട്ട് പഠിപ്പിക്കുകയും ചെയ്തു. 400 പശുക്കളെ കൊടുത്തു. എല്ലു തോന്നിയായി 400 പശുക്കളെ കൊടുത്തിട്ട് ഗുരു ശിഷ്യനോട് പറഞ്ഞു, കാട്ടിപ്പോയി, ഈ 400 പശുക്കൾ 1000 പശുക്കളാകുമ്പോ തിരിച്ചു വരിക. അങ്ങനെ അദ്ദേഹം കാട്ടിൽ പോകുന്നു. ദിവസങ്ങളും മാസങ്ങളും ആ വനാന്തരത്തിൽ കഴിച്ചുകൂട്ടുന്നു. അങ്ങനെ ഒരു ദിവസം ആ പശുക്കളുടെ തലവനായിട്ടുള്ള കാള വന്ന് അദ്ദേഹത്തോട് പറയുന്നു, ഞങ്ങൾ ഇപ്പോൾ 1000 എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയാണ്, കാള സത്യകാമനോട് പറയാണ്, അത് ശ്രദ്ധിച്ചു കേൾക്കണം, സത്യകാമനോട് പറയാണ്, കിഴക്കൊരംശം, പടിഞ്ഞാറൊരംശം, വടക്കൊരംശം, തെക്കൊരംശം, ഈ 4 അംശങ്ങളും ബ്രഹ്മത്തിന്റെ ഭാഗങ്ങളാണ്. അറിവിന്റെ ഒരംശം കാള പറഞ്ഞു കൊടുത്തു എന്നാണ് അർത്ഥം. വൈകുന്നേരം തീക്കൂട്ടി പിന്നെ ഭക്ഷണം പാകം ചെയ്യാതിരുന്നപ്പോൾ അഗ്നി അദ്ദേഹത്തോട് പറഞ്ഞു, ഭൂമി ഒരംശം, അന്തരീക്ഷം ഒരംശം, കടൽ ഒരംശം, ആകാശം ഒരംശം. പിന്നീട് ഒരു ദിവസം അരയന്നം പറഞ്ഞു, അഗ്നി ഒരംശം, മിന്നൽ ഒരംശം, തീ ഒരംശം. ഈ ബ്രഹ്മത്തിന്റെ അംശം എന്നാൽ പ്രപഞ്ചത്തിന്റെ അംശം, ഈ വിശ്വ അനന്തമായ അനാദിയായ പ്രപഞ്ചത്തിന്റെ ഭാഗങ്ങളാണ് ഇതെല്ലാം എന്ന് ആര് പറഞ്ഞു കൊടുക്കുന്നു? പ്രകൃതി പല രൂപത്തിൽ സത്യകാമന് പറഞ്ഞു കൊടുക്കുന്നു. ഇത് ജ്ഞാനം ആർജിക്കുന്ന വളരെ പുരാതനമായ വളരെ നല്ല ഈടുറ്റ ഒരു രീതിയാണ്. അതിൽ നിന്ന് സത്യകാമൻ എന്താണ് പ്രപഞ്ചം എന്ന് പഠിക്കുന്നു, എന്താണ് പ്രകൃതി എന്ന് പഠിക്കുന്നു. അപ്പോൾ പരമ്പരാഗതമായ ഒരു രീതി പ്രകൃതിയിൽ നിന്ന് പഠിക്കുക, പിന്നീട് തന്നെ ഭാഷ ഡെവലപ്പ് ചെയ്തു, ലിപി ഡെവലപ്പ് ചെയ്തു, ലിപി രേഖപ്പെടുത്തുന്ന സംഭവങ്ങൾ വന്നു, പുസ്തകങ്ങൾ അച്ചടി രൂപത്തിൽ വരാൻ തുടങ്ങിയോടെ പ്രകൃതിയിൽ നിന്ന് പഠിക്കുന്നത് കൃതിയിൽ നിന്ന് പഠിക്കുക എന്നായി മാറി. അതിന്റെ ഇടയിൽ
ശ്രുതി ഒരു രൂപമായിരുന്നു, ഒരു പഠന സമ്പ്രദായമായിരുന്നു കേൾക്കുക. അങ്ങനെ കേട്ട് പഠിച്ച ഒരു അസാധാരണ മനുഷ്യന്റെ കഥ പറഞ്ഞു ഞാൻ നിർത്താം. അതിനർത്ഥം പുസ്തകം ഈ വായനാദിനത്തിൽ വന്ന് അതിന്റെ ഉദ്ഘാടനം തന്നെ വായനയെ കുറിച്ചൊന്നും പറയുന്നില്ല, വായനയുടെ പ്രസക്തിയെ കുറിച്ച് പറയും. രണ്ടുപേരും അത് പറഞ്ഞു കഴിഞ്ഞതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. ഈ ഞാൻ തന്നെ അത്തരം വായനയിലൂടെ കടന്നുപോയതുകൊണ്ടാണ് ഇവിടെ നിൽക്കാൻ പ്രാപ്തനായതെന്ന് പറഞ്ഞു. എന്നാൽ പുതിയ തലമുറയ്ക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാന കാര്യം ഞാൻ വിചാരിക്കുന്നു അനുഭവങ്ങളാണ്. ഞാനും പ്രകൃതിയും രണ്ടല്ല എന്ന അനുഭവം ആണ് നഷ്ടപ്പെടുന്നത്. ഞാനും എന്റെ അയൽക്കാരനും രണ്ടല്ല എന്ന അനുഭവം നഷ്ടപ്പെടുന്നു. ഉദാഹരണത്തിന്, ഇന്ന് നിങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോൾ ആ വെണ്ടക്കായ കഴിക്കുമ്പോൾ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ കഴിക്കാം. ബുദ്ധൻ പറയുന്നുണ്ട് സമാനമായൊരു കഥ, നിങ്ങൾ ഈ മുന്തിരി കഴിക്കുമ്പോൾ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ കഴിക്കാം. ആ മുന്തിരി ഹായ് നല്ല മധുരം എന്ന് പറഞ്ഞു കഴിക്കാം. എന്നാൽ ആ മുന്തിരി കഴിക്കുമ്പോൾ പരിപൂർണ ബോധത്തോടെ കൂടി കഴിക്കാം. എങ്ങനെ കഴിക്കാം? ഈ മുന്തിരി എവിടെ നിന്ന് വന്നു? ആ മുന്തിരി വള്ളിയെ കണ്ടുകൊണ്ട്, ആ മുന്തിരിയുടെ വേരും ഇലയും പൂവും കണ്ടുകൊണ്ടും കഴിക്കാം. ആ അവബോധത്തോടു കൂടി കഴിക്കാം. ഈ എന്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു അനുഭവമാണ്. അട്ടപ്പാടി വളരെ ആക്സിഡന്റ് പറ്റിയാണ്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഭക്ഷണത്തിൽ നിന്ന് എത്രയോ കാലമായി ഞാൻ ഭക്ഷണം കഴിക്കുന്നത് ഉച്ചയ്ക്ക്. അന്ന് വെണ്ടയ്ക്ക ഇട്ട് കഴിച്ചപ്പോഴാണ് ഞാൻ ഓർത്തത് ഈ വെണ്ടയ്ക്ക എവിടെ നിന്നാണ് പുറപ്പെട്ടത്. കോയമ്പത്തൂർ സമതലങ്ങളുടെ ഏതൊരു ഗ്രാമത്തിൽ നിന്ന് കാവേരി നദീതടത്തിലെ ഒരു പാവം തമിഴിന്റെ കുടുംബത്തിന്റെ പിന്നുത്തത്ത് വളർന്ന ഒരു വെണ്ടക്കയിൽ നിന്നാണ് ഈ വെണ്ടക്കായ പുറപ്പെട്ടത്. അന്ന് രാവിലെ നിങ്ങളെ പോലെ സ്കൂളിൽ പോകാൻ സമയത്തിനെത്താൻ ബുദ്ധിമുട്ടുന്ന മകൾ രേശിയെന്നോ മകൻ രംഗമെന്നോ പറഞ്ഞ കുട്ടികളായിരുന്നു ആ വെണ്ടയ്ക്ക് പറിച്ചിട്ടുണ്ടാവുക. ആ വെണ്ടയ്ക്ക പറിച്ച് അച്ഛൻ അതിനെ പിന്നെ അങ്ങാടി എത്തിച്ച് ആ അങ്ങാടിയിൽ നിന്നും ഒരു വണ്ടി കയറി അത് കോയമ്പത്തൂരിൽ വന്ന് കോയമ്പത്തൂരിൽ നിന്ന് ഒരു കച്ചവടക്കാരൻ അകലിയിലെ കച്ചവടക്കാരൻ പോയി വാങ്ങിച്ചു കൊണ്ടുവന്ന് ആ കച്ചവടക്കാരിൽ നിന്ന് ഒരു വീട്ടുകാരൻ വാങ്ങിച്ച് അവിടെ നിന്ന് അത് കറി രൂപത്തിൽ വരികയാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഒരു വെണ്ടക്ക നടത്തിയ യാത്രയുടെ ദൂരം, അത് കടന്നുപോയ കൈകൾ എത്ര. വണ്ടി ബന്ധറായിരുന്നു എങ്കിൽ, രാവിലെ കുട്ടിക്ക് പരി വന്നിരുന്നു എങ്കിൽ എന്റെ സാമ്പാറിൽ ആ വെണ്ടക്കായ ഉണ്ടാവില്ല. ഈ ഒരു തിരിച്ചറിവാണ് ലോകത്തിൽ ഏറ്റവും വലിയ തിരിച്ചറിവ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ തിരിച്ചറിവ് നിങ്ങൾക്ക് കൃതി സഹായിക്കുമെങ്കിൽ, ഇന്ന് ഇവിടെ ചെയ്ത പെയ്ത മഴ അതിന്റെ മേഘങ്ങൾ പുറപ്പെട്ടതോ ചിലപ്പോൾ ബംഗ്ലാദേശിൽ നിന്നാവാം, ചിലപ്പോൾ പാകിസ്ഥാനിൽ നിന്നാവാം, ചിലപ്പോൾ സിയോണിൽ നിന്നാവാം, എവിടെയോ നിന്നും പുറപ്പെട്ട ഒരു മഴവേഗത്തിൽ നിന്ന് നമുക്ക് മഴ കിട്ടുന്നുണ്ടെങ്കിൽ പ്രപഞ്ചം അത്രമാത്രം പരസ്പര ബന്ധിതമാണ്. നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾ പോലെ പരസ്പര ബന്ധിതമായ ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത് എന്ന അറിവ് നിന്ന് നമുക്കെന്ത് കിട്ടും? നമുക്കെന്ത് കിട്ടും? സ്നേഹം കിട്ടും, സൗഹൃദം കിട്ടും, രക്തബന്ധം കിട്ടും. നമുക്ക് മനസ്സിലാവും ഞാനും പ്രകൃതിയും രണ്ടല്ല എന്ന്. പ്രകൃതിയില്ലെങ്കിൽ ഞാനില്ല, ഞാനും എന്റെ അയൽക്കാരും എന്റെ നാട്ടുകാരനും എന്റെ സ്കൂളിലെ സുഹൃത്തും വരാൻ പോകുന്ന സുഹൃത്തുക്കളും ഒക്കെ അടങ്ങുന്നതാണ് എന്റെ കുടുംബം. ഞാൻ ജനിച്ചത് 15 വർഷം മുമ്പല്ല, ആയിരക്കണക്കിന് വർഷം മുമ്പാണ്. ആയിരക്കണക്കിന് വർഷം മുമ്പ് പല പല മനുഷ്യരിലൂടെ കടന്നു വന്ന ഒരു തുടർച്ചയും വളർച്ചയുമാണ് ഞാൻ എന്ന് എനിക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് പരസ്പരം സ്നേഹിക്കാനും ലോകം വളരെ സുന്ദരമാക്കാനും പറ്റും. നാം കഴിക്കുന്ന ഓരോ കാര്യം, നാം കഴിക്കുന്ന ഭക്ഷണം, ഇതെല്ലാം തന്നെ ലോകത്തിന്റെ തേയില. ഒരു ചായണ്ടോ തേയില എന്താണ്? ചൈനയിൽ നിന്ന് 1820 യൂറോപ്യന്മാർ കൊണ്ടുവന്നാണ് തേയില. ഉരുളക്കിഴങ്ങ് വന്നത് പെറുവിൽ നിന്ന് 1830 വന്നതാണ്. തക്കാളി നമ്മുടേതല്ല, അത് ഡച്ചുകാർ കൊണ്ടുവന്നാണ്. കാപ്പി നമ്മുടേതല്ല,
1660 ഇന്ത്യയിൽ എന്തെല്ലാം സാധനങ്ങൾ പുറത്തേക്ക് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ അല്ലെ? നമ്മുടെ ഭാഷ സംസ്കൃതത്തിലെ അയസ് എന്ന വാക്കിൽ നിന്നാണ് അയൻ എന്ന പദം ഉണ്ടായത്. അപ്പൊ നമ്മുടെ സാധനം അങ്ങോട്ട് പോയിട്ടില്ലേ? 2500 വർഷം മുമ്പ് ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ഡമാസ്കസ് സ്വാളുകളുടെ ഉണ്ടാക്കിയിരുന്ന ഇരുമ്പ് ഹൈദരാബാദിലാണ്. വുഡ് സ്റ്റീൽ ഹൈദരാബാദിൽ നിന്ന് സിറിയയിലേക്ക് എക്സ്പോർട്ട് ചെയ്ത ഒരിക്കലും നിർമ്മിച്ചതാണ് ഡമാസ്കസ് വാളുകൾ, ലോകപ്രസിദ്ധമായ 2000 വർഷം മുമ്പ് തന്നെ. അപ്പൊ നമ്മുടെ കാര്യം അങ്ങോട്ട് പോയിട്ടില്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ വലിയ ബെഞ്ച്, ഏത് ഭാഷയാണ് ബെഞ്ച്? ഡെസ്ക് മലയാളമല്ല, ഏതാണ്? പോർച്ചുഗീസ് ഭാഷയാണ്. ജനൽ, അതൊന്നും മലയാളമല്ല. അപ്പൊ കൊണ്ടും കൊടുത്തും മനസ്സിലാക്കാനായാൽ കൊണ്ടും കൊടുത്തുമാണ് സംസ്കാരം വളർന്നത്, വികസിച്ചത്. അങ്ങനെ വികസിച്ച സംസ്കാരത്തെ കുറിച്ചുള്ള അറിവ് കൃതികൾ പങ്കുവെക്കും. ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് ഒരു തബല വായിച്ചാലോ വയലിൻ വായിച്ചാലോ അത് ഓർക്കസ്ട്രയാവും. ഓർക്കസ്ട്രയാകുമ്പോൾ പലതരം സംഗീത ഉപകരണങ്ങൾ ഒരുമിച്ച് ചേരുമ്പോൾ അത് ഓർക്കസ്ട്രയാവും. അപ്പൊ ജീവിതം അങ്ങനെ ഒരു ഓർക്കസ്ട്രയാണ്. ഒരാൾ മറ്റൊരാൾക്കൊരു ആദരവന്നേയില്ല, അങ്ങനെയില്ല. നിങ്ങളിൽ, ഞങ്ങളിൽ, നമ്മളിൽ അസാധാരണമായ കഴിവുകളുണ്ട്, സ്നേഹശക്തിയുണ്ട്. അതിനെ തിരിച്ചറിയാൻ പാകത്തിൽ പുസ്തകങ്ങൾ പ്രയോജനപ്പെടുത്തുക, വായിക്കുക. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു. സ്നേഹം, സന്തോഷം.